രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് അട്ടക്കലാശം. അത് മംഗളം വാരികയിൽ വന്ന സലീം ചേർത്തലയുടെ ഒരു കഥയാണ്. അത് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ എൻ്റെ കസിൻ ബ്രദർ അപ്പുച്ചേട്ടൻ്റെ വൈഫ് അനുസിച്ചാണ്. ഇങ്ങനൊരു കഥയുണ്ട്, ഒന്ന് വായിച്ചു നോക്ക്. നല്ല ഇതാണ്, നല്ല ടച്ചിങ് ആണ്, നല്ല ഫാമിലി സ്റ്റോറിയാണ് എന്ന് പറഞ്ഞ് ഞാനത് മംഗളത്തിൽ നിന്നും അതെടുത്ത് വായിച്ചു നോക്കി. സലീം ചേർത്തലയായിട്ട് ബന്ധപ്പെട്ടു. സലീം ചേർത്തല പറഞ്ഞു, ഒരു കണ്ടീഷനെ പറഞ്ഞുള്ളൂ, എനിക്ക് തിരകഥ എഴുതണം. അപ്പം ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ കഥ തന്നാക്ക്, തിരകഥയുടെ കാര്യം നിങ്ങൾ പറയരുത്. അല്ലല്ല, എനിക്കതൊരു നിർബന്ധമുണ്ട്, എനിക്ക് ആദ്യമേ സാർ അതിനെ ദൈവത്തോർത്ത് എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശശികുമാർ സാറിനോട് പറഞ്ഞു, ശശികുമാർ സാറാണ് ആ പടം ഡയറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ശശികുമാർ സാറ് പറഞ്ഞ് ധൈര്യമായിട്ട് കൊടുത്ത കുഞ്ഞ് നമ്മളല്ലേ ഉള്ള കൂടെ, കാരണം ശശികുമാർ സാറ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കണം, നമ്മൾ വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. പുള്ളി ഈ ഷൂട്ടിങ്ങിനിടയിൽ തന്നെ പലതും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും, ഡയലോഗ് മാറ്റും, ആവശ്യമായിട്ടുള്ള. ശശികുമാർ സാറ് നല്ലൊരു പിന്നെ തിരകഥ സെൻസുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തിൽ ഞാൻ സമ്മതിച്ചു. അങ്ങനെ ആട്ടക്കലാശം. പിന്നെ ഇതിനകത്ത് നോക്കുമ്പോഴത്തേന് ആരെയായിട്ടുണ്ട്, പ്രേം നസീറിനെ, നസീർ സാറിനെ കൊണ്ട് പോയി കഥ പറഞ്ഞു. നസീർ സാറ് നമ്മളായിട്ടുള്ള അടുപ്പം വെച്ചുകൊണ്ട് ജോയിയുടെ പടമല്ലേ, ജോയിയുടെ പടം എടുക്കുന്നതല്ലേ, ഞാൻ തരാം എന്ന് പറഞ്ഞു. എമൗണ്ടും ഒക്കെ സംസാരിച്ചു. പക്ഷെ നസീർ സാറിനോട് പറയുമ്പോൾ നസീർ സാറ് ഹീറോ ആയിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ അനുജൻ്റെ ഒരു ക്യാരക്ടറാണ് ഡോക്ടർ. ആ ക്യാരക്ടറിന് ആരെ വേണമെന്ന് വെച്ചപ്പോൾ നമ്മൾ മമ്മൂട്ടിയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. പിന്നീട് നമ്മൾ ആലോചിച്ചപ്പോഴത്തേക്കിന് ഈ മമ്മൂട്ടി നസീർ സാറിൻ്റെ ബ്രദറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ലക്ഷ്മിയാണ് ഹീറോയിനായിട്ട് വരുന്നത്. അപ്പോൾ ലക്ഷ്മിയും ആയിട്ട് ഒരു അമേരിക്കയിൽ വെച്ചൊരു പടം അക്കരക്കര എന്ന പടത്തിന് പോയപ്പോഴത്തേക്കിന് ചെറിയൊരു ഉരസൽ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്കൊരു ഭയമായി, കാരണം ഇത് ഷൂട്ടിങ് നടക്കുന്ന ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായ ഇവർ, കാരണം രണ്ടുപേരും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുതിയ രീതിയല്ലേ, അപ്പം രണ്ടുപേർക്ക് ചാലഞ്ച് ചെയ്യുള്ള പാർട്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് പടം വല്ലതും ബാധിക്കുമെന്ന് ചോദിച്ച് നോക്കി പിന്നെ എന്തായാലും ഒരു കാര്യം ചെയ്യാം, കുറച്ചേട്ടൻ്റെ അടുത്ത് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴത്തേന് പറഞ്ഞു, പടം തീരത്തില്ല, ഇത് നിന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെന്ത് ചെയ്തു, പെട്ടെന്ന് മമ്മൂട്ടി പോലും അറിയാതെ മോഹൻലാലിനെ വിളിച്ച് ഇതിനകത്ത് അഭിനയിക്കാമെന്ന് ചോദിച്ചു. മോഹൻലാൽ വളരെ സന്തോഷമാണ്. അന്ന് മോഹൻലാലിൻ്റെ ആദ്യത്തെ ഹീറോ പടമാണ്. ഞാൻ പറഞ്ഞു, മോഹൻലാലെ, ലാലാണ് അതിനകത്ത് ഹീറോ. നസീർ സാറുണ്ടെങ്കിലും ഇത് നസീർ സാറിനെ ഓവർടേക്ക് ചെയ്ത് ഹീറോ ആയിട്ട് വരുന്നത്, ജനം ഹീറോ ആയിട്ട് കരുതുന്നത് ലാലിനെ ആയിരിക്കും എന്ന് പറഞ്ഞു. ലാൽ കഥ കേട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ആക്ച്വലി പറയുകയാണെങ്കിൽ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് നസീർ സാറ് തന്നെ മനസ്സിലാകുന്നത്. പക്ഷേ ഇതിനകത്തൊരു കഥയിലൊരു പ്രത്യേക ഭാഗമുണ്ട്, അത് ഈ ചിത്രത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. ആ ഭാഗം പൊളിഞ്ഞാൽ പടം പൊളിഞ്ഞു പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ചേട്ടൻ്റെ ഭാര്യയെ അനുജൻ കയറി പിടിക്കുന്ന ഒരു സീനുണ്ട്, അതിനൊരു ന്യായീകരണം വേണം. അപ്പോൾ ഞങ്ങൾ കഥയിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ഇതേത് രീതിയിൽ എടുത്താലും ചിലപ്പം ആ ഒരു ഭാഗം പൊളിഞ്ഞാൽ സിനിമ ഓടത്തില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു എന്ത് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഡിസ്കഷനിൽ ഞങ്ങൾ പറഞ്ഞു, നമുക്കൊരു ഈ ഡോക്ടറാണ്, കഥയിൽ ഈ ഭാഗങ്ങളില്ല, ഒഴുക്കായിട്ടങ്ങ് പറഞ്ഞു പോയിട്ടുള്ളൂ. പക്ഷേ സിനിമയിലെടുക്കുമ്പം ഇത് ആക്ച്വലി വിഷ്വലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നമുക്ക് അത് സിനിമയെ അത് ബാധിക്കില്ലെന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അതിനകത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞ് ഇങ്ങനെ ഈ ഡോക്ടർ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് വീട്ടിൽ വന്ന് ഒന്ന് ടൗണിലേക്ക് പോയപ്പം സിറ്റിയിൽ ചെന്നപ്പം പുള്ളിയുടെ കൂട്ടുകാരെ കാണുന്നു, കൂടെ പഠിച്ച കൂട്ടുകാരെ കാണുന്നു. അങ്ങനെ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് റെസ്റ്റോറൻറ്റ് കയറുന്നു. ആ റെസ്റ്റോറൻറ്റിൽ അവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഫുഡല്ല, അവർ ഡ്രിങ്ക്സൊക്കെ ഓഫർ ചെയ്തു. അപ്പം പറഞ്ഞു, ഇല്ല എനിക്ക് വീട്ടിൽ പോകേണ്ടതാണ്, ചേട്ടൻ ചേച്ചി ചേടത്തിയോടെയുണ്ട്, പിള്ളേരുണ്ട്, അതും സാരമില്ല, നീ കഴിച്ചില്ലേ ശരിയായിട്ട്, ഇന്ന് എത്ര നാൾ കൂടി നമ്മുടെ കണ്ടതല്ലെന്ന് പറഞ്ഞ് ഈ ഫ്രണ്ട്സ് നിർബന്ധിച്ച് ഈ ലാലിനെ കൊണ്ട് മദ്യപിക്കുന്നു. മദ്യപിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ഡാൻസ്, അത് ക്യാമറ നടക്കുക. ആ
അപ്പോൾ അതൊരു നല്ല മദാലസയായിട്ടുള്ള ഒരാളായിരിക്കണം. അങ്ങനെ ഞങ്ങൾ സിൽക്ക് സ്മിതയെ ഇടാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ സിൽക്ക് സ്മിതയാണെങ്കിൽ അന്ന് ഭയങ്കര തിരക്കാണ്. അപ്പം ആ സിൽക്ക് സ്മിത ആ സീന് വളരെ അത്യന്താപേക്ഷിതമാണ്. അതില്ലെങ്കിൽ ചിലപ്പം ആ പടം വേറെ ആരെ ഇട്ടാലും ആ ആ സീൻ അതുപോലെ എന്താ ഒരു ഒരു ഫലപ്രദമാകത്തില്ല. അങ്ങനെ ഞാൻ കലൂർ ഡെന്നിസാണ്. അപ്പോൾ കലൂർ ഡെന്നിസിൻ്റെ ആദ്യത്തെ കലൂർ ഡെന്നിസൊക്കെ ആണല്ലോ ഇവരെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത്, ഇണ എന്ന് പറഞ്ഞ പടത്തിനകത്ത്. അന്നത്തെ പടത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ ഈസ്റ്റ്മാൻ ആൻ്റണി സംവിധാനം ചെയ്ത ചിത്രം. അപ്പം കലൂർ പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്മിതബൈ കാണാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊക്കെ ഇത് കാണാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മദ്രാസിലേക്ക് പോകാൻ തന്നെ. അപ്പോൾ കലൂർ ഡെന്നിസ് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം കൊണ്ട് കൊടുക്കണമല്ലോ, എന്നാലല്ലേ ഉള്ളോ. ആ അന്നേരം പറഞ്ഞു, ഒരു കാര്യം പറയാം, പുള്ളിക്കാരത്തേക്ക് ഈ അരിയുണ്ട, നമ്മുടെ നാട്ടിൽ അരിയുണ്ടല്ലേ, അരിയുണ്ട് വളരെ ഇഷ്ടമുള്ള സാധനമാണെന്ന് പറഞ്ഞു. ഞങ്ങളൊരു പ്രാവശ്യം ഒരു ഇച്ചിരി അരിയുണ്ട നമ്മുടെ കൊടുത്തപ്പോഴത്തേക്ക് മൂന്നാളിനെ എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞ അതിന് അങ്ങനെയാണ് നമുക്ക് വെച്ചാൽ അരി നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നത്, നമ്മുടെ അമ്മച്ചിമാരൊക്കെ പലഹാരമായിട്ട് കൊടുക്കുന്നതല്ലേ അരിയുണ്ട. അപ്പം നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ അരിയുണ്ട ഉണ്ടാക്കും. അങ്ങനെയാണ് ഒരു കാര്യം, നമുക്ക് കുറച്ച് അരിയുണ്ട ഉണ്ടാക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു, പിന്നെ എൻ്റെ മദറിനോട് പറഞ്ഞു, മദറിനോട് ഇതിനെക്കുറിച്ചുകൂടെ നന്നായിട്ട് ഉണ്ടാക്കുന്ന പാർട്ടി. അപ്പം അങ്ങനെ പറഞ്ഞ് എൻ്റെ എനിക്ക് മദ്രാസിലൊരു പാർട്ടിക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അരിയുണ്ട ഉണ്ടാക്കി, ഒരു ടിന്ന് നിറച്ച് അരിയുണ്ടയായിട്ട് ഞങ്ങൾ സിൽക്ക് മിസ്സിനെ കാണാൻ ചെന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഡെന്നിസിനെ കണ്ടപ്പോൾ തന്നെ വലിയ ഡെന്നിസിലൊക്കെ ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ ഡെന്നിസിനെ കണ്ടപ്പോൾ എന്നാ സാർ എപ്പോഴും ഇരിക്കുക സൗഖ്യമാ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഞാൻ വന്നത് ഇവൻ ഇത് നമ്മുടെ ഫ്രണ്ടാണ്, ഞങ്ങളൊരു പടം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് ഒരു ഡാൻസ് സീനുണ്ട്, അത് നീ ചെയ്യണം. അപ്പോൾ അവർ ഡയറി എടുത്ത് നോക്കിയിട്ട് എന്നാ സാർ ഫുള്ള ബുക്കാർക്ക സാർ എന്ന് പറഞ്ഞു. ഇല്ലില്ല അത് എപ്പടിയാവത് ചെയ്യണം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അങ്ങനെ അങ്ങനെ ഡയറി നോക്കിക്കൊണ്ടിരിക്കണം, നിനക്ക് അരി അരിയുണ്ട വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞത് വേണ്ട കൊണ്ടുവന്നിട്ടുണ്ട്, പുള്ളിയുടെ മദർ ചെയ്തതാന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് എടുത്ത് അങ്ങ് കൊടുത്തു. എടുത്തു കൊടുത്തു ആ കണ്ട പാട പുള്ളിക്കാരത്തി അതിനകത്ത് നിന്ന് അരിയുണ്ട എടുത്ത് അങ്ങ് രണ്ടെണ്ണം എടുത്ത് കഴിച്ചു. കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ ആലോചിച്ചു. ആലോചിച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരത്തിക്ക് കോൾ ഷീറ്റ് ഫുള്ള് കൊടുത്തിരിക്കുക, 9 to 9 എല്ലാ ദിവസവും കൊടുത്തിരിക്കുക. പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞ അതിനകത്ത് ഡയറി എടുത്തിട്ട് അതിനകത്ത് നോക്കിയിട്ട് രാത്രി 12 മുതൽ രാവിലെ 7 വരെ ഉള്ള സമയം, 7 അല്ല രാവിലെ 6 വരെ, 6 വരെ ഉള്ള സമയത്ത് നമുക്ക് ഒരു 3 ദിവസം തന്നു. സാർ ഇത് ഇങ്ങനെ എൻ്റെ ഡേറ്റ് ഉള്ളൂ, അതെങ്ങനെയെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ ഇവർ 12 മണിക്ക് കോൾ ഷീറ്റ് വെച്ചു, 12 o'clock AVM സ്റ്റുഡിയോയിൽ അതിൻ്റെ സെറ്റിട്ടു, നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ക്യാമറ നടക്കുന്നതിൻ്റെ സെറ്റിട്ട് അവിടെ വെച്ച് ഞങ്ങൾ ഈ പാട്ടെടുത്തു. ആ പാട്ട് ലാലും ഉണ്ട്, അതിനകത്ത് പിന്നെ രവീന്ദ്രനെ അന്നത്തെ രവീന്ദ്രനെയും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു, എൻ്റെ ഫ്രണ്ടായിട്ട് വന്നു. അങ്ങനെ ഡാൻസ് എടുത്ത് നല്ല രസമായിട്ട് ആ പാട്ട് അവതരിപ്പിച്ചു. അങ്ങനെ ഈ എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് ഈ മഴ പെയ്ച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കിന് ഒരു പിന്നെ നൈറ്റ് നനഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ നസീർ സാറ് അതായത് ചേട്ടൻ കയറി വരുമ്പോഴത്തേക്കിന് ഈ സംശയം കൂടുതൽ അങ്ങോട്ട് പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഗേറ്റിൽ നിന്ന് ഇറങ്ങി ഇവരെ കൂട്ടുകാർ കൊണ്ട് വിട്ടപ്പോഴും നല്ല മഴയത്താണ് കൊണ്ടുവിട്ടത്. എന്നിട്ട് ആ മഴയത്ത് അവിടുന്ന് ലാൽ നനഞ്ഞ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് നനഞ്ഞ് കയറി വരികയാണ്. വന്ന് കയറി മുകളിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് വൈഫ് ചേട്ടൻ്റെ ഭാര്യ ഇങ്ങനെ നിൽക്കുന്നു, ഗോണി 2nd നിലയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴേക്കും സ്റ്റെപ്പ് കയറി കയറി വരുമ്പോൾ പിന്നെ ആടിയാടി വരുന്നത് കണ്ടിട്ട് നോക്കുമ്പോൾ ഇവനിങ്ങനെ നോക്കുമ്പോൾ ഇവൻ്റെ ആ ക്യാമറ കണ്ടതിൻ്റെ ആലസ്യത്തിൽ ഈ സ്മിത നിൽക്കുന്നത് പോലെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. കെട്ടിപ്പിടിച്ചപ്പോൾ ഒറ്റ അടി അവൻ്റെ മുഖത്തേക്ക് കൊടുത്തപ്പോഴാണ് ഇവന് പെട്ടെന്ന് കാര്യം അവൻ സോറി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോകുന്നു. ഈ സീൻ അതേസമയം ആ സമയത്ത് ഒരു കോൺഫറൻസിന് പോയിട്ട് കോൺഫറൻസ് ക്യാൻസലായിട്ട് നസീർ സാറ് കയറി വരുന്നു. നസീർ സാറ് കയറി വാണുമ്പോഴത്തേക്കും ഭാര്യ സ്വന്തം ഭാര്യയെ അനിയും കെട്ടിപ്പിടിച്ച് വിട്ടിട്ട് ആ വിട്ടു പോകുന്ന ഭാഗമാണ് കാണുന്നത്. അപ്പം പുള്ളിക്ക് സംശയം തോന്നുന്നു, അങ്ങനെയാണ് അവർ അവിടെ സ്പ്ലിറ്റ് ആകുന്നത്. അപ്പോൾ ആ സീൻ വളരെ
ലോജിക്കോട് അതിന് തന്നെ ഒരു ഒരു രണ്ട് റീലോളും അതിന് വേണ്ടിയിട്ട് തന്നെ സമയമെടുത്തു അത് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളരെ സൂക്ഷ്മതയോടെ ചെയ്തുകൊണ്ടാണ് ആ പടം ഹിറ്റായത്. മെയിൻ സ്റ്റേഷനിൽ വലിയ കാര്യമായിട്ട് ഓടിയില്ലെങ്കിലും ബി ആൻഡ് സി സെൻട്രലിൽ ആ പടം സൂപ്പർ ഹിറ്റായി. അത് ചേർത്തലയിലാണ് ഷൂട്ട് ചെയ്തത്, ചേർത്തല കണിച്ചുകുളങ്കര. അതെക്കുറിച്ച് പറയുമ്പോഴത്തേന് അവിടുത്തെ രവീന്ദ്ര കോയർ വർക്സ്, രവീന്ദ്രൻ മലയാളിയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റരുത്. അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫാദർ, അനിയന്മാർ, അതുപോലെ തന്നെ നമ്മുടെ ചാരങ്ങാട്ട് കുഞ്ഞിക്കുട്ടൻ മലയാളി, അദ്ദേഹത്തിൻ്റെ മക്കൾ അശോകന്, പിന്നെ അജയ് ഘോഷ്, ശശാങ്കൻ, അവരെല്ലാം നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ വളരെ നിർലോഭമായിട്ടുള്ള സഹകരണമാണ്. ഒരു സ്റ്റുഡിയോ പോലെയാണ് ഞങ്ങളാണ് ഇവിടെ ആ വീടുകൾ യൂസ് ചെയ്തത്. 5 പൈസയുടെ പ്രതിഫലം മേടിക്കാതെയാണ് അവരെല്ലാം തന്നത്. വളരെ സന്തോഷത്തോടെ അവരുടെ ഭവനങ്ങൾ നമുക്ക് തന്നു. അത് ചേർത്തലയാണ്. ചേർത്തലയും സലീം ചേർത്തലയും അവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലും ആണ് നമുക്കത് കിട്ടിയത്. പക്ഷേ ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളുമായിട്ടൊക്കെ എപ്പോഴും ഞങ്ങൾ കുടുംബ സുഹൃത്തുക്കളാണ്. അവരുടെ ഒക്കെ ആ സഹായം കൊണ്ടാണ് ആ ചിത്രം അത്ര നന്നായിട്ട് ഷൂട്ട് ചെയ്യാനും ഫിനിഷ് ചെയ്യാനും സാധിച്ചത്. ചേർത്തലയിൽ തന്നെ അത് 100 ദിവസം ഓടി. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ചേർത്തലയിൽ വെച്ച് നടത്തത്. അന്ന് ലാൽ പിന്നെ മണിനൃത്തത്തിൻ്റെ ഉണരു എന്നുള്ള പടത്തിനകത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എറണാകുളത്തിനടുത്ത് സ്ഥലത്ത്. അവിടെ നിന്ന് ഞങ്ങൾ ഫംഗ്ഷനിൽ നമ്മൾ ലാലിനെ കൊണ്ടുവന്നു. നസീർ സാർ വന്നു. നസീർ സാർ വളരെ ആവശ്യമായിരുന്നു. കഴിഞ്ഞ് കല്ലാച്ചിയിൽ 150 ദിവസം ഓടി, കല്ലാച്ചി മലബാർ ഭാഗത്ത്. അങ്ങനെ പല സ്ഥലങ്ങളിലും നസീർ സാറും അതിൻ്റെ ആർട്ടിസ്റ്റുകളുമായിട്ട് പോയിട്ട് അവിടെ തിയേറ്ററിൻ്റെ അടുത്ത് സ്റ്റേജ് കെട്ടി. ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം വളരെ ആവശ്യത്തോടെ അതിൻ്റെ ഫംഗ്ഷൻസ് അതിൻ്റെ ആഘോഷിക്കുകയാണ് ഉണ്ടായത്. ജൂബിലിക്ക് ഏറ്റവും കൂടുതൽ ബി ആൻഡ് സെൻട്രലിൽ ഏറ്റവും കൂടുതൽ ബാനർ വാല്യൂ ഉണ്ടാക്കി തന്ന പടമാണ് ആട്ടക്കലാശം. പല സ്ഥലങ്ങളിലും 100, 125, 150 ദിവസങ്ങൾ ഓടി ആഘോഷിക്കും. ഇന്നത്തെ കാലത്ത് അതാണ് 100 ദിവസമൊക്കെ ഓടി. ഇന്നിപ്പം വൈഡ് റിലീസായതുകൊണ്ട് 100 കോടി ക്ലബ്ബുകളാണ്. അന്നത്തെ കാലത്ത് 100 ദിവസം ഓടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജൂബിലിക്ക് ഏറ്റവും കൂടുതൽ ജൂബിലിയുടെ ബാനർ ബി ആൻഡ് സി സെൻട്രലിൽ ഇത് കുടുംബ സദസ്സുകളിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടുന്ന ചിത്രമായിരുന്നു ആട്ടക്കലാശം. ഇതാ ആനിമൽ കിങ്ഡം വോളിയം നമ്പർ 2 പെൻ ഡ്രൈവിൽ 32 ജീവികൾ. അവരെക്കുറിച്ച് അറിയേണ്ടതെല്ലാമുണ്ട് ഈ അപൂർവ ശേഖരത്തിൽ. ആനിമൽ കിങ്ഡം വോളിയം നമ്പർ 2. അസുലഭവും ആവേശമുണർത്തുന്നതുമായ ഈ ദൃശ്യശേഖരം സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് AK എന്ന് SMS ചെയ്യുക. AK എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. ഫോൺ 999-544-222. അതിനുശേഷം പിന്നെ നമ്മൾ സന്ദർഭത്തിലൂടെയാണ് നമ്മൾ സരിതയെ കേരളത്തിലേക്ക് മലയാളി പ്രേക്ഷകർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് മമ്മൂട്ടി, പിന്നെ സുകുമാരൻ, സരിത, അങ്ങനെയുള്ള ആർട്ടിസ്റ്റിനാണ് നമ്മൾ കിട്ടുന്നത്. സന്ദർഭത്തിൻ്റെ കഥ എന്ന് പറയുന്നത് കൊച്ചിൻ എന്നിഫയുടെയാണ്. പക്ഷേ നമ്മൾ നല്ലൊരു സബ്ജക്റ്റ് കേട്ടപ്പോഴും നല്ല സബ്ജക്റ്റായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഇരുന്നു കലൂർ ടെന്നീസിന് സ്ക്രിപ്റ്റ് എഴുതി. ഞങ്ങളും 3 പേരും കൂടെ വീണ്ടും മദ്രാസിൽ സ്വാഗത ഹോട്ടലിൽ മുറിയെടുത്ത് ഞങ്ങൾ ഡിസ്കഷൻ നടത്തി, ഈ കഥയെപ്പറ്റിയുള്ള ചർച്ചകൾ നടത്തി. പിന്നെ നമ്മളുടെ ജീവിതത്തിലുള്ള ചില ഇൻസിഡൻറ്റുമൊക്കെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിച്ചു, ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങളൊക്കെ. അത് അങ്ങനെയൊക്കെയുള്ള ഒരു വന്നപ്പോഴത്തേക്കിന് ചിത്രം വളരെ ലാസ്റ്റ് അതിൻ്റെ ക്ലൈമാക്സാണ് ഏറ്റവും അവിചാരിതമായൊരു ക്ലൈമാക്സായിരുന്നു. അതിനകത്ത് അന്നൊക്കെ ഞങ്ങൾ ഈ ചിത്രം എടുക്കുമ്പോഴത്തേക്കിന് ഈ ചിത്രത്തിൻ്റെ കഥ വെച്ചുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് അന്ന് ജോഷിക്ക് നിർബന്ധമായിരുന്നു. കോരച്ചേട്ടൻ എൻ്റെ ചീട്ട് കോരെന്നാണ് അറിയുന്നത്. പക്ഷേ കോരച്ചേട്ടൻ ഒരു എഞ്ചിനീയറാണ്, പോർട്ടസ്റ്റിലെ എഞ്ചിനീയറായിരുന്നു. അദ്ദേഹത്തിന് ഈ ചീട്ടിൻ്റെ വെച്ചുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുമായിരുന്നു. പക്ഷെ വളരെ കറക്റ്റായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനകത്ത് ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഞങ്ങൾ നോക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ സരിത എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇതിനകത്ത് വന്നത്. കോരച്ചേട്ടൻ്റെ
ഈ ചീട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തരം ജ്യോത്സ്യം, ഒരു ഇതാണ് ഒരു ചീട്ട് ജ്യോത്സ്യം എന്ന് പറയും. എന്തോ ഒരു റഷ്യൻ അസ്ട്രോളജിയാണത്. അദ്ദേഹം അത് വളരെ വിദഗ്ധമായിട്ട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓരോ ആർട്ടിസ്റ്റും വരുമ്പോൾ ഇത് നമ്മൾ കോമ്പിനേഷൻ കറക്റ്റാണോ ഈ പടത്തിന്, ഒരാളുടെ ഒരാളുടെ ദോഷമായാൽ ആ പടത്തിനെ ബാധിക്കും, അത് നമുക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒരു കഥ ആയി തിരകഥ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അന്നത്തെ കാലത്ത് ഇന്നത്തെ സിനിമാ നിർമ്മാണം പോലെ അല്ല അന്നത്തെ സിനിമയാണ്. നിർമ്മാതാവ് ഒരു കഥ സെലക്ട് ചെയ്യുന്നു, ആ കഥ ഏത് ഡയറക്ടർ ചെയ്താൽ നന്നാകുമെന്ന് തീരുമാനിക്കുന്നു, ആര് തിരക്കഥ എഴുതിയാൽ ഇത് നന്നാകുമെന്ന് വിശ്വസിക്കുന്നു നോക്കുന്നു. അങ്ങനെ ഡയറക്ടറും കൂടെ ഇരുന്ന് തിരകഥാകൃത്തിനെ നിശ്ചയിക്കുന്നു. മൂന്ന് പേരും കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് അതിൻ്റെ തിരകഥ വായിച്ച് മനസ്സിലാക്കി അതിപ്പോൾ തന്നെ ഇതാരൊക്കെയാണ് അഭിനയിക്കേണ്ടത്, ഇത് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ അല്ലെങ്കിൽ മറ്റേത് നടന്മാരാണോ അല്ല, അതിൻ്റെ സൈഡ് ക്യാരക്ടേഴ്സ് വരെ നമ്മൾ തീരുമാനിക്കുന്നു. പിന്നെ അത് വ്യക്തമായിട്ട് ആ സ്ക്രിപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ചാർട്ട് ചെയ്യുന്നു, ഷൂട്ടിംഗ് ചാർട്ട് ചെയ്യുന്നു. അത് അസോസിയേറ്റ് ഡയറക്ടർ, ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടർമാരും കൂടെ അത് വ്യക്തമായിട്ട് അത് വരച്ച് ചാർട്ട് ചെയ്യുന്നു. അങ്ങനെ ചാർട്ട് ചെയ്തിട്ടാണ് ഓരോ സെറ്റ് ബൈ സെറ്റായിട്ട് മിക്കവാറും ഷൂട്ട് ചെയ്യുന്നത്. ഒരു സെറ്റിൽ ഒരു വീടാണ്, ഉദാഹരണം ഒരു വീടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു 12 സീനുണ്ടെങ്കിൽ ആ 12 സീനും ആ വീട്ടിൽ വെച്ചെടുക്കുകയാണ്. അപ്പം അതിനകത്ത് വന്നു പോകുന്ന നടന്മാരെ ആ ദിവസം മാത്രമാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 ദിവസമാണ് ഷൂട്ടിംഗ് ദിവസമെങ്കിൽ രണ്ടാമത്തെ ദിവസം ഒരു നടൻ വന്നാൽ മതി, ആ രണ്ടാമത്തെ ദിവസം മാത്രമേ ആ നടനെ വിളിക്കുകയുള്ളൂ. ആ നടൻ വന്നു, ആ സീൻ അഭിനയിച്ചു, അന്ന് തന്നെ പുള്ളിയെ പാക്ക് ചെയ്തയക്കും. ഇന്നതല്ല, ഇന്നിപ്പം ഒരു സീനോ രണ്ട് സീനോ മൂന്ന് സീനോ അഭിനയിക്കേണ്ട ഒരു നടനാണെങ്കിൽ 30 ദിവസം 40 ദിവസം വെറുതെ വന്നിരിക്കുകയാണ്. അന്ന് വളരെ ചാർട്ട് ചെയ്ത് ആണ് ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വളരെയധികം സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. വളരെ ചാർട്ട് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് ആവശ്യമുള്ള, അതായത് സ്ക്രീനിൽ വരുന്ന, സ്ക്രീനിൽ കാണുന്ന ചിലവുകൾ മാത്രമേ അന്ന് വരികയുണ്ടായിരുന്നു. അപ്പം നിർമ്മാണത്തിൽ അതിൻ്റെ കോസ്റ്റിനെ പറ്റി നമ്മൾ വളരെ കൺസേൺ ആയിരുന്നു. ആവശ്യമില്ലാത്ത ചിലവുകൾ ഒഴിവാക്കുമായിരുന്നു, നമ്മൾ സംശയമുള്ള സീനുകൾ മാറ്റിവെക്കുമായിരുന്നു. ഇതെടുത്താൽ വേണോ, ആവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്ത് വെറുതെ കട്ട് ചെയ്ത് കളയാനായിട്ട് നമ്മളാരും സമ്മതിക്കത്തില്ലായിരുന്നു. അത് ഡയറക്ടർ, അന്നത്തെ ഡയറക്ടേഴ്സും അത് താല്പര്യമില്ലായിരുന്നു. എന്നാലും ചിലപ്പോഴൊക്കെ ചില സീനുകൾ എടുത്തിട്ട് സിങ്ക് ചെയ്യാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ലാഗ് ഒഴിവാക്കാനായിട്ട്. ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചിത്രങ്ങളുടെ എല്ലാം ഷൂട്ടിങ് തുടക്കം മുതലേ, അതായത് കഥ സെലക്ട് ചെയ്ത് തിരക്കഥ എഴുതി ഷൂട്ടിംഗ് നടക്കുമ്പോഴൊക്കെ ഞാൻ ക്യാമറയുടെ പുറകിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. ശശിമാർ സാറ് ഓരോ പ്രാവശ്യം ചോദിക്കും, കുഞ്ഞെ ഓക്കെ അല്ലേ, ഓക്കെ എന്ന് പറയും. അല്ല സാറ് ഒന്നുകൂടെ ആ ഒന്നുകൂടെ എടുത്തോളാം എന്ന് പറയും. ആ സമയത്ത് ജോഷി അങ്ങനെ ചോദിക്കുന്നത്, ജോഷി ഇങ്ങനെ എന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ മുഖം ഇച്ചിരി ഒരു തൃപ്തിയില്ലെന്ന് കണ്ടാൽ ആ ടേക്ക് 1 മോർ എന്ന് പുള്ളി പറയുള്ളായിരുന്നു. അങ്ങനെ ഭരതേട്ടനാണേലും ചോദിക്കുമായിരുന്നു, കുഞ്ഞ് ഓക്കെ എല്ലാം ചോദിക്കുമായിരുന്നു. കാരണം നമ്മളെന്തായാലും കൂടെ നിന്ന് ഈ പടങ്ങളുടെ കൂടെ നിന്ന് നിന്ന് ഈ സീനുകൾ ബിഗിനിങ് തൊട്ടേ നമ്മൾ അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ആ സീൻ എങ്ങനെയായിരിക്കണം നമ്മളും ഒന്ന് കൺസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് മുഖത്ത് അത് വരുമ്പോൾ അവർക്ക് മനസ്സിലാകും. അപ്പം ഒരു എന്നോട് പറയാൻ സാറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു നിർമ്മാതാവല്ല, നിങ്ങളൊരു അസോസിയേറ്റ് ഡയറക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് വലിയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം എന്നെ ഒരു അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ പോലെ അംഗീകരിച്ചു എന്ന് പറയുന്നത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് എൻ്റെ ഉപാസന എന്ന ചിത്രത്തിന് ഒരു സീൻ, ഒരു പർട്ടിക്കുലർ സീൻ ഉണ്ടായിരുന്നു. ആ സീനിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എസ്റ്റാബ്ലിഷ് ആകത്തില്ല, ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല മതി മതി എന്ന് പറഞ്ഞു. പക്ഷേ റഷിട്ട് കണ്ടപ്പോഴത്തേക്കിന് പുള്ളിക്കും തോന്നി, അന്ന് കുറച്ച് കട്ട് ഷോട്ടുകൾ എടുക്കേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു അത് ആ സീൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇത് വേണം. പക്ഷേ പുള്ളിയുടെ സ്റ്റൈലില്ല, പുള്ളിയുടെ വേറൊരു സ്റ്റൈലാകട്ടോ, അതൊക്കെ പുള്ളി അത് പിന്നെ പുള്ളിയുടെ ഈ കൂടുതലും വിഷ്വലിന് കൂടുതൽ പ്രാധാന്യം കൊണ്ട് കട്ട് ഷോട്ടുകളൊക്കെ ഒഴിവാക്കുന്ന ആളാണ്. ഇടയ്ക്ക് തിരികെ കയറ്റുന്ന സമ്പ്രദായമൊന്നുമില്ല, എല്ലാം മറ്റേ ട്രോളി ഷോട്ട് അല്ലെങ്കിൽ പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഷോട്ടുകളൊക്കെയാണ്. അപ്പോൾ അത് വിഷ്വലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡയറക്ടറായിരുന്നു ഭരൻ സാർ. പക്ഷേ ഈ ചിത്രത്തിന് അത് കണ്ടപ്പോഴത്തേക്കിന് പുള്ളിക്ക് നിങ്ങളന്ന് പറഞ്ഞ് എടുത്താൽ മതിയായിരുന്നു എന്ന്. പക്ഷേ പിന്നീട് ഞാൻ സുഹാസിനെ വരുത്തി
ഞങ്ങൾ മദ്രാസിൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ടെറസിൽ വെച്ച് ഈവനിങ്ങിൽ ആ ഷോട്ട് രണ്ടാമത് എടുത്ത് ആഡ് ചെയ്തു. അപ്പോൾ അന്നേരമാണ് പറഞ്ഞത്, നിങ്ങൾ ആൾ ഭയങ്കര, നിങ്ങൾ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണോ കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ 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 അതിന് പിന്നെ എൻ്റെ പുറത്ത് തട്ടി എന്നെ അഭിനന്ദിച്ച ഞാൻ ഇന്നും ഒരിക്കലും മറക്കത്തില്ല. അത് എനിക്ക് വളരെയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്ന സന്ദർഭത്തെ പറ്റിയാണ്. സന്ദർഭം സിനിമയിൽ സരിത ആദ്യമായിട്ട് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് 150 ദിവസം തിരുവനന്തപുരത്ത് കൂടി. അന്നത്തെ ഗവർണർ രാമേന്ദ്രൻ സാറ്, അതുപോലെ തന്നെ വയലാർജി അന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, രണ്ടുപേരെ വെച്ചാണ് ആ ഫംഗ്ഷൻ നടത്തിയത്. ഇന്ന് പറയുമ്പം ഗംഭീരമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് 150 ദിവസം ഫംഗ്ഷൻ നമ്മളവിടെ കൊണ്ടാടി. ആ ചിത്രവും വൻ വിജയമായിരുന്നു. 150 ദിവസം വളരെ ചിത്രങ്ങളൊക്കെ വളരെ ചുരുക്കമേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് പല ചിത്രങ്ങളും ഒരു വർഷമൊക്കെ ഓടിയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് 150 ദിവസം ഒരു ചിത്രം ഓടുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു അപൂർവമായിട്ടുള്ള സംഭവമായിരുന്നു. ആ ചിത്രം വൻ വിജയമായിരുന്നു. സന്ദർഭം